വാം ഗ്രീറ്റിംഗ്സ്. ഞാൻ കരിയർ അനലിസ്റ്റ് സുധീർ പൊറ്റേക്കാട്ട്. ബിടെക് പഠിക്കാം, നേവിയിൽ ഓഫീസറാകാം. ഇന്ത്യൻ നേവി 2023 ജൂലൈയിൽ ആരംഭിക്കുന്ന 10+2 ബിടെക് കേഡറ്റ് എൻട്രി പദ്ധതി പ്രകാരമുള്ള ബിടെക് പ്രോഗ്രാം പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ ഏഴിമല നേവൽ അക്കാദമിയിലാണ് പരിശീലനം. ബിടെക് ബിരുദം ജവഹർലാൽ നെഹ്റു സർവകലാശാല JNU നൽകും. പഠനവും പരിശീലനവും സൗജന്യമാണ്. തുടർന്ന് നേവിയിൽ ഓഫീസറായി സ്ഥിരം കമ്മീഷൻ നിയമനം ലഭിക്കും. യോഗ്യത: +2 സയൻസ് സ്ട്രീമിൽ ജയിച്ച അവിവാഹിതരായ ആൺകുട്ടികൾക്കാണ് അവസരം. 2004 ജനുവരി 2 2006 ജൂലൈ 1 ഇടയ്ക്ക് 2 ദിവസങ്ങൾ ഉൾപ്പെടെ ജനിച്ചവരാകണം. 10+2 തത്തുല്യ പ്രോഗ്രാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളെടുത്ത് ഈ 3 വിഷയങ്ങൾക്കും കൂടി 70% മാർക്ക് വാങ്ങി ജയിക്കണം. 10ലോ 12ലോ ഇംഗ്ലീഷിന് 50% മാർക്ക് വാങ്ങണം. 2022 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നടത്തിയ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE മെയിൻ പേപ്പർ 1 BE BTECH പ്രവേശനത്തിന് അഭിമുഖീകരിക്കണം. കോമൺ റാങ്ക് ലിസ്റ്റിലെ CRL അഖിലേന്ത്യാ റാങ്ക് പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടമായ സർവീസ് സെലക്ഷൻ ബോർഡിനെ SSB ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. SSB ഇന്റർവ്യൂ. SSB ഇന്റർവ്യൂ 2023 മാർച്ച് മാസത്തിൽ ബാംഗ്ലൂരു, ഭോപ്പാൽ, കൊൽക്കത്ത, വിശാഖപട്ടണം എന്നീ കേന്ദ്രങ്ങളിലായി പ്രതീക്ഷിക്കാം. സായുധസേനയിൽ ഓഫീസറായി പ്രവർത്തിക്കുവാനുള്ള അപേക്ഷകരുടെ അഭിരുചി ഇതിൽ വിലയിരുത്തപ്പെടും. അവയിൽ ആസൂത്രണം, സംഘടന മികവ്, സാമൂഹിക പരിസ്ഥിതികളോട് ഇടങ്ങാനുള്ള കഴിവ്, ചലനാത്മകത, സാമൂഹിക പൊരുത്തപ്പെടൽ തുടങ്ങിയവ ഉൾപ്പെടും. ഇന്റലിജൻസ് ടെസ്റ്റ്, പിക്ചർ പെർസെപ്ഷൻ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ. സൈക്കോളജി ടെസ്റ്റ്, ഗ്രൂപ്പ് ടെസ്റ്റിംഗ്, ഇന്റർവ്യൂ എന്നിവയാണ് 2ാം ഘട്ടത്തിൽ. തുടർന്ന് മെഡിക്കൽ പരിശോധന. ബ്രാഞ്ചുകൾ. തെരഞ്ഞെടുക്കപ്പെടുന്ന കേഡറ്റുകളായി നേവൽ അക്കാദമിയിൽ നേവിയുടെ ആവശ്യകതയ്ക്കനുസരിച്ച് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രാഞ്ചുകളിൽ 1 4 വർഷത്തെ എഞ്ചിനീയറിംഗ് പഠനത്തിന് എൻറോൾ ചെയ്യപ്പെടും. നിയമനം. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവരെ കമ്മീഷൻ റാങ്കോടെ നിയമിക്കും. ആദ്യ നിയമനം സബ് ലെഫ്റ്റനന്റ് റാങ്കിൽ അടിസ്ഥാന ശമ്പളം 56,100 ദെൻ മിലിറ്ററി സർവീസ് പേ 15,500 രൂപ. മറ്റ് അലവൻസുകളും ആനുകൂല്യങ്ങളും ലഭിക്കും. പടിപടിയായി ഉയർന്ന റാങ്കുകളിലേക്ക് നീങ്ങാം. എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൽ 5 എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിൽ 30 ഒഴിവുകളുണ്ട്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്കോ ടെക്നിക്കൽ, എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്കോ ഉള്ള നിയമനം നേവി തീരുമാനിക്കും. പരിശീലന ചെലവ് പൂർണ്ണമായും ഇന്ത്യൻ നേവി വഹിക്കും. അപേക്ഷ joinindiannavy.gov.in വഴി February 12 അപേക്ഷിക്കാം. ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കോ 2 എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്കോ എക്സിക്യൂട്ടീവ് ആൻഡ് ഒരേ അപേക്ഷ വഴി മുൻഗണന നൽകാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.